ഓം നമോ ഗവതേ സായിശ്വരായ ഡോക്ടർ വി കെ ഗോകക്ക് ജ്ഞാനപീഠം ലഭിച്ച സാഹിത്യകാരൻ ഭാഷാ പണ്ഡിതൻ തത്വചിന്തകൻ ശ്രീ സത്യസായി സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഇങ്ങനെ വിവിധ രംഗങ്ങളിൽ തിളങ്ങിയ വ്യക്തിയാണ് ശ്രീ വിനായക് കൃഷ്ണ ഗോകക്ക് ഗോകക്ക് ആദ്യമായി ഭഗവാനെ കാണുന്നത് ഹൈദരാബാദിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പ്രശാന്തി വിദ്യൽ മഹാസഭയിൽ പ്രസംഗിക്കാനായി അദ്ദേഹത്തെ ഉത്തർപ്രദേശ് മുൻ ഗവർണർ ആയിരുന്ന ശ്രീ ബൂർഗുള രാമകൃഷ്ണ ക്ഷണിച്ചു ഭഗവാൻ ബാബയുടെ സാന്നിധ്യത്തിലായിരുന്നു പരിപാടികൾ ശ്രീ അരവിന്ദോയുടെയും അമ്മയുടെയും അനുയായി ആയിരുന്നു ഗോകക് ഗുരുനാഥന്റെ ശരീരത്യാഗം സൃഷ്ടിച്ച വലിയ ശൂന്യതയിൽപ്പെട്ടു വലയുകയായിരുന്നു അദ്ദേഹം കൂടാതെ മകളുടെ രോഗപ്രശ്നം അദ്ദേഹത്തെ വല്ലാതെ അലട്ടി ആധുനിക വൈദ്യശാസ്ത്രത്തിന് അതിൽ കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഈശ്വര കൃപയ്ക്കായി അദ്ദേഹം വെമ്പൽ കൊണ്ടിരുന്നു പ്രസംഗമധ്യേ തന്റെ ഹൃദയത്തിന്റെ ഏതൊക്കെയോ അറകൾ തുറക്കുന്നതായും ഗുരുനാഥനായ ശ്രീ അരവിന്ദയുടെ ദേഹത്യാഗമുണ്ടാക്കിയ ശൂന്യത നികത്തപ്പെടുന്നതായും അദ്ദേഹത്തിന് തോന്നി ശാന്തിയുടെ സുഖം അദ്ദേഹം അനുഭവിച്ചു ഭഗവാൻ ബാബ തന്റെ ഹൃദയത്തിൽ കയറി കൂടിയതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു ആ ദർശനത്തെക്കുറിച്ച് അദ്ദേഹം എഴുതി ഹൃദയത്തിൽ ആനന്ദമുയർത്തുന്ന ബാബയെ നിങ്ങൾ കണ്ടിട്ടില്ലേ സായി ദർശനമില്ലാത്ത സായി വചനം കേൾക്കാത്ത ജീവിതം നിരർത്ഥകം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഭഗവാൻ ഗോകകിനെയും ഭാര്യയെയും അഭിമുഖത്തിന് വിളിച്ചു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നിർണായക നിമിഷങ്ങളായി അത് മാറി തന്റെ ഗുരുനാഥൻ ശ്രീ അരബിന്ദോയും അമ്മയും ഭഗവാൻ ബാബ തന്നെ നാമരൂപങ്ങളിലേ മാറ്റമുള്ളൂ എന്ന സത്യം അദ്ദേഹത്തിന് വെളിപ്പെട്ടു ആദ്യമായി ഭഗവാൻ ബാബ അദ്ദേഹത്തിന്റെ വസതി സന്ദർശിച്ച സമയം സ്വാമി നേരെ പോയത് പൂജാമുറിയിലേക്ക് ഗോകക്കിന് ബുദ്ധിമുട്ട് തോന്നി കാരണം പൂജാമുറിയിൽ മുഖ്യമായി വെച്ചിരിക്കുന്നത് ശ്രീ അരബിന്ദോയുടെ ചിത്രം ഭഗവാൻ ബാബയുടെ ചിത്രം അത്ര പ്രാധാന്യത്തോടെയല്ല പൂജാമുറിയിൽ വെച്ചിട്ടുള്ളത് പൂജാമുറിയിലെത്തിയ സ്വാമി ഒരു ഫോട്ടോയിൽ നിന്നും താഴെ വീണ പുഷ്പമെടുത്ത് ശ്രീ അരബിന്ദോയുടെ ചിത്രത്തിന് മുകളിൽ വെച്ചു ആ നിമിഷം വിവരിക്കാനാവാത്തൊരു ശാന്തി ഗോകക്കിന്റെ ഹൃദയത്തിൽ ഉറവിയെടുക്കുകയും ചെയ്തു തൻ്റെ ഗുരുനാഥൻ തന്നെയാണ് ഭഗവാൻ ബാബയായി വന്നിരിക്കുന്നതെന്ന് ഉറപ്പാക്കുകയും ചെയ്തു ക്രമേണ കുടുംബം മുഴുവൻ ഭഗവാന്റെ സംരക്ഷണ വലയത്തിലായി ഗോകകിന്റെ പുത്രൻ അനിൽ ഐ എ എസ് പാസ്സായി അദ്ദേഹത്തിന് ഈശ്വരിൽ നിന്നും വിശ്വാസമില്ല പക്ഷേ വീട്ടിലെത്തി സഹോദരി മാലയുടെ ആരോഗ്യനിലയിൽ കണ്ട പുരോഗതി അനിലിനെ ആശ്ചര്യപ്പെടുത്തി മാതാപിതാക്കളിൽ നിന്ന് അതിന് കാരണഭൂതൻ ഭഗവാൻ ബാബയുടെ കൃപയെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഏതാനും മാസം കഴിഞ്ഞ് മാല മരിച്ചു ഭഗവത് കൃപയാൽ അവൾ ക്ലേശങ്ങളിൽ നിന്ന് മുക്തിയായി എന്ന് അവർ തിരിച്ചറിഞ്ഞു ശ്രീമതി ശാരദാ ഗോകക്കിന് ഒരിക്കൽ നെഞ്ചൽ ഗുരുതരമായ രോഗബാധയുണ്ടായി മൂന്ന് മാസത്തിൽ കൂടുതൽ ജീവിതം ഉണ്ടാകില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി ശസ്ത്രക്രിയ ചെയ്താൽ കുറച്ചു കാലം കൂടി കിട്ടും കുടുംബം ഭഗവാനെ ദർശിച്ച് സങ്കടം ബോധിപ്പിച്ചു വിഭൂതി സൃഷ്ടിച്ചു നൽകി ആപത് ബാന്ധവൻ അരുളി അവൾക്കൊരു കുഴപ്പവും ഇല്ല ശസ്ത്രക്രിയയുടെ ആവശ്യവുമില്ല പിന്നീട് പരിശോധനയിൽ രോഗത്തിന്റെ ഒരു ലക്ഷണവും കണ്ടില്ല അതിനുശേഷം പതിനെട്ട് വർഷം അവർ ആരോഗ്യത്തോടെ ജീവിച്ചു യേശു വന്നിരിക്കുന്നു ഭഗവാന്റെ നിരവധി അത്യത്ഭുതകരമായ ഭഗവത് ലീലകൾക്ക് ദൃക്സാക്ഷിയാകാനുള്ള മഹാഭാഗ്യം ഗോകക്കിനുണ്ടായി ഒരിക്കൽ ഇറ്റലിക്കാരായ ഒരു സംഘം ഭക്തന്മാർക്ക് സ്വാമി അഭിമുഖം നൽകി ബാംഗ്ലൂരിലായിരുന്നു സംഭവം അവർക്ക് ഇംഗ്ലീഷ് ഒട്ടും നിശ്ചയമില്ല ഈശ്വര അവതാരത്തെ ദർശിക്കാൻ അവർ വന്നിരിക്കുകയാണ് സ്വാമി അവരോട് സംസാരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു പിന്നീട് ക്രച്ചസിൽ നടന്ന ഒരാളോട് സ്വാമി പറഞ്ഞു ആ ഊന്നുപോടി ഇങ്ങി തരൂ അദ്ദേഹം ക്രച്ചസ് ഭഗവാന് കൊടുത്തു പുഞ്ചിരിയുടെ സ്വാമി അരളി ഇനി നിനക്ക് ഭജന നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു പോകാം അയാൾ വളരെ ക്ലേശത്തോടെ എഴുന്നേറ്റു പിന്നീട് വളരെ കഷ്ടപ്പെട്ട് പാദങ്ങൾ ഉറപ്പിക്കാൻ നോക്കി ആദ്യം ആദ്യം ഒരു പിഞ്ചുകുട്ടി നടക്കും പോലെ നടന്നു ഏതാനും അടി നടന്നപ്പോൾ ശരിക്കും നടക്കാറായി മുടന്തനായി ആ ഭക്തൻ സുഖമായി നടക്കുന്നത് കണ്ട് കൂടെയുള്ള ഇറ്റലിക്കാരൻ വിളിച്ചു പറഞ്ഞുപോയി യേശു വന്നേ ഈ സംഭവം വിവരിച്ചിട്ട് ഗോകക് പറഞ്ഞു ഇതിൽ തർക്കമോ വാദമോ തത്വപ്രസംഗമോ ഒന്നും വേണ്ട എന്റെ നേരിട്ടുള്ള അനുഭവമാണിത് സത്യസായി ബാബ ഈശ്വരനാണെന്നുള്ളതിൻ്റെ തെളിവ് ഈ ജീവിതകാലം മുഴുവൻ എനിക്കിത് മതി സത്യസന്ധനായ ഏതു പണ്ഡിതനും പാമ്പരനും ഇത്രയും പോരേ ഭഗവാന് പൂർണമായി സമർപ്പിക്കുക അവിടുത്തെ ഉപദേശങ്ങൾ കൽപ്പനകൾ ചോദ്യം ചെയ്യാതെ പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുക അതിലാണ് ജീവിതത്തിന്റെ ധന്യത എന്ന് ഞാൻ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുന്നു അദ്ദേഹം പറഞ്ഞു ഭഗവാന്റെ സർവകലാശാലയെ ഏറ്റവും മികവുള്ള നിലയിലെത്തിക്കാൻ ഭഗവത് കൃപ കൊണ്ട് ഗോകക്കിന് കഴിഞ്ഞു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എ ഡബിൾ പ്ലസ് കൊടുക്കുകയും ചെയ്തു ഭഗവാൻ തൻ്റെ ദൗത്യത്തിനായി തിരഞ്ഞെടുത്ത ഉത്തമ ഉപകരണങ്ങളിൽ ഒന്നായിരുന്നു ഡോക്ടർ വിനായക് കൃഷ്ണ ഗോകക്ക് ജയ് സൈര